അല്ലും പകൽ പടത്തേ ഇർഹം റഹിമന്നാനേ അതിവിശ്വമാം പ്രപഞ്ചം ആകെ ഭരിക്കുന്നോനേ അല്ലും പകൽ പടത്തേ ഇർഹം റഹിമന്നാനേ അതിവിശ്വമാം പ്രപഞ്ചം ആകെ ഭരിക്കുന്നോനേ ആകാശ ഭൂമി ഗോളം അതിലേറെ സൃഷ്ടിജാലം ആരും ക്ഷരിക്കതില്ല അതെല്ലാം നിന്റെ ഗദാനം അറിയും നീ ജഹ്ർ സിർറ് അലീമുൽ ഗൈബ് റബ്ബ് അല്ലാഹു മാത്രമല്ല ദില്ല ജലാലതല്ല ആശ്രയം ഞങ്ങൾക്കാകെ അഭയം നീ മാത്രമല്ല അല്ലും പകൽ പടത്തേ ഇർഹം റഹിമന്നാനേ അതിവിശ്വമാം പ്രപഞ്ചം ആകെ ഭരിക്കുന്നോനേ നീ നൽകിടുന്നതാരും തടയുന്നതല്ലൊരാളും നീ നൽകിടാത്തതാരും നൽകുന്നോനില്ലൊരാളും നീ നൽകിടുന്നതാരും തടയുന്നതല്ലൊരാളും നീ നൽകിടാത്തതാരും നൽകുന്നോനില്ലൊരാളും എല്ലാം നിന്റെ കടാക്ഷം ഏക ഇലാഹിൽ മോക്ഷം وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ولله الاسماء الحسنى فادعوه بها وذروا الذين يلحدون في اسمائه في أسمائه سيجزون ما كانوا يعملون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവാധിനാഥനായ പടച്ച റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ട് തക്കവയുള്ളവരായി ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു കൊടുത്ത ആലാത്തരം ഒരു ജീവിതം നയിക്കാൻ നമ്മയെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് അവൻ്റെ രക്ഷിതാവായ റബ്ബുൽ ആലമീനായ പടച്ച റബ്ബിനെ അറിയുക എന്നുള്ളത്. അള്ളാഹുവിനെ അറിയേണ്ടത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയാണ്.
അള്ളാഹുവിൻ്റെ വിശിഷ്ടമേറിയ നാമങ്ങൾക്കാണ് അസ്മാഉൽ ഹുസ്ന എന്ന് നമ്മൾ പറയുന്നത്. അസ്മാഉൽ ഹുസ്ന എന്ന പദം കേൾക്കാത്തവരായി ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകില്ല. പലതവണ കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് നമ്മളൊക്കെയും. അസ്മ എന്ന് പറഞ്ഞാൽ നാമങ്ങൾ എന്നാണ് അർത്ഥം. ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ, ഏറ്റവും വിശിഷ്ടമേറിയ. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമേറിയ നാമങ്ങൾ, ഏറ്റവും ഉത്തമമായ നാമങ്ങൾ എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിലും സുഹീഹായ ഹദീസുകളിലും അള്ളാഹുവിൻ്റെ മഹത്വമേറിയ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും ഒരുപാടൊരുപാട് നമുക്ക് കാണാൻ കഴിയും. ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് ആ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അറിയുക എന്നത്, അള്ളാഹുവിൻ്റെ ഇസ്മുകളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. മാത്രവുമല്ല, ഒരു മുഅ്മിൻ അവൻ ദുആ ചെയ്യുമ്പോൾ, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് പടച്ച റബ്ബിൻ്റെ ദുആ, പടച്ച റബ്ബിൻ്റെ ഇസ്മു മുഖേന, പടച്ച റബ്ബിൻ്റെ നാമങ്ങൾ മുഖേന, ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് ആ നാമങ്ങൾ മുഖേനയായിരിക്കണം അല്ലാഹുവോട് ദുആ ചെയ്യേണ്ടത്. അങ്ങനെ ദുആ ചെയ്താൽ ആ ദുആ പെട്ടെന്ന് പടച്ച റബ്ബ് സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉത്തമമായ നാമങ്ങളുണ്ട്. അതുകൊണ്ട് ഫദഉഹു ബിഹാ, ആ നാമങ്ങൾ മുഖേനയായിരിക്കണം നിങ്ങൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. ഫദഉഹു ബിഹാ, ആ നാമങ്ങൾ മുഖേനയായിരിക്കണം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിയാൽ അത് പടച്ച റബ്ബ് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അത്തരം ദുആകളെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയായിരുന്നു. കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നമസ്കരിക്കുന്നുണ്ട്. അയാൾ ഫലമാ റകഅത സജദ വതശഹദ ദഅ ഫഖാല ഫീ ദുആഇഹി, അദ്ദേഹം റുക്ഊ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, തശഹ്ഹുദിലാണ്. ഓരോ സമയത്തും അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻത അൽമന്നാൻ ബദീഉ സമാവാതി വൽ അർ യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം ഇന്നി അസ്അലുക. അല്ലാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിയാണ്, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെ മുൻനിർത്തിയാണ്, അഥവാ പടച്ച റബ്ബിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും മുഖേനയാണ് പടച്ച റബ്ബിനോട് അദ്ദേഹം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി, ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുന്നു, തദറൂന ബിമാ ദഅ, നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം ദുആ ചെയ്യുന്നത്, അദ്ദേഹം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ കേട്ടില്ലേ എന്താണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്, എന്തിനാണ് ഇന്ന് അദ്ദേഹം ദുആ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്കറിയുമോ സഹാബത്തെ എന്ന് ചോദിക്കുമ്പോൾ സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും അവൻ്റെ പ്രവാചകനും മാത്രമേ അറിയുകയുള്ളൂ. ഈ സമയത്ത് ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി ലഖദ് ദഅല്ലാ ബിസ്മിഹി അലീം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അദ്ദേഹം ദുആ ചെയ്തപ്പോഴതാ അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം ദുആ ചെയ്തത്.
നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം യാമന്നാൻ എന്ന് വിളിക്കുന്നു, അദ്ദേഹം യാസൽ ജലാലി വല്ലിക്രാം എന്ന് പറയുന്നു, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്നു. അത്തരം വാചകങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? അതൊക്കെ പടച്ച റബ്ബിന്റെ നാമങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ. തീർച്ചയായും ഈ രൂപത്തിൽ ആരെങ്കിലും പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് പടച്ച റബ്ബ് ഉത്തരം നൽകുന്നതാണ്. വഇദാ സുഇല ബിഹി അഅ്ത്വാ വഇദാ സുഇല ബിഹി അഅ്ത്വാ. ഇങ്ങനെ ആരെങ്കിലും പടച്ച റബ്ബിനോട് ചോദിച്ചാൽ പടച്ച റബ്ബ ചോദിക്കുന്നവന് നൽകുന്നതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിനോട് കരുണയെ ചോദിക്കുമ്പോ യാ റഹീം ഇർഹംനി എന്ന് പറയാൻ നമുക്കാവണം. യാ റഹീം, ഏ കരുണാവാരിയായ പടച്ച റബ്ബേ, ഇർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണേ. യാ ഗഫൂർ ഇഗ്ഫിർലി, ഏ പൊറുക്കുന്നവനായ ഗഫൂറായ നാഥാ, ഗഫിർലി, നീ എനിക്ക് പൊറുത്തു തരണേ. യാ റസാഖ്, ഏ ഭക്ഷണം നൽകുന്നവനെ, റിസ്ക് നൽകുന്നവരെ, ഇർസഖനി, നീ എനിക്ക് ഭക്ഷണം നൽകണമേ. യാ ഹാദി ഇഹ്ദിനി, അങ്ങനെ ദുആ ചെയ്യാം. ഹിദായത്ത് നൽകുന്നവനെ, യാ ഹാദി, ഹിദായത്ത് നൽകുന്നവനായ പടച്ച റബ്ബേ, ഇഹ്ദിനി, നീ എനിക്ക് ഹിദായത്ത് നൽകണേ. വീണ്ടും നമുക്ക് കാണാം, മക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദുല്ലാ തആല ബിഅസ്മാഇൽ ഹുസ്ന വസിഫാതിഹിൽ ഉലാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോ പടച്ച റബ്ബിന്റെ നാമങ്ങൾ മുഖേനയായിരുന്നു, സന്നിർത്തിയായിരുന്നു അല്ലാഹുവോട് ദുആ ചെയ്യാറുണ്ടായിരുന്നത്. ഒരുപാട് ഹദീസുക സഹോദരങ്ങളെ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും മനസ്സിനു മാലിക് റളി അല്ലാഹു അൻഹു തന്നെ പറയട്ടെ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറബഹു അംറുൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ കാല അദ്ദേഹം പറയുമായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഹീസു. അല്ലാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി ആ നാമങ്ങൾ മുഖേനയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായത്തിന് ചോദിച്ചിരുന്നത്. വീണ്ടും നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻസറഫ മിൻ സലാതിഹി ഇസ്തഗ്ഫറ സലാസൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ സലാം വീട്ടിക്കഴിഞ്ഞാൽ മൂന്ന് തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും. അതിനുശേഷം ഫഖാല അല്ലാഹുമ്മ അൻതസ് സലാം വമിൻകസ് സലാം തബാറകത യാ സൽ ജലാലി വൽ ഇക്രാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്ന് സഹോദരങ്ങളെ ഈ രൂപത്തിൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തി അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ മുഖേന അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. എന്ത് ചോദിക്കുമ്പോഴും യാ റഹീം, കരുണാവാരിതിയായ പടച്ച റബ്ബേ, ദയ നൽകുന്നവനായ പടച്ച റബ്ബേ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ദയ നൽകണേ. പൊറുക്കുന്നവനായ മാതാ, യാ ഗഫൂർ യാ ഗഫ്ഫാർ തഗ്ഫിർലി, നാദാ, നീ എനിക്ക് പൊറുത്തു തരണേ. പൊറുക്കുന്നവനായ ഗഫൂറായ ഗഫ്ഫാറായ മാതാ, നീ എനിക്ക് പൊറുത്തു തരണേ. ആ രൂപത്തിൽ സഹോദരങ്ങളെ എന്ത് ദുആ ചെയ്യുമ്പോഴും സന്ദർഭങ്ങൾക്കനുസരിച്ച അല്ലാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി മുഖേനയായിരിക്കണം ദുആ ചെയ്യേണ്ടത്. അങ്ങനെ ദുആ ചെയ്താൽ ആ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കുകയും ഉത്തരം നൽകുകയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി നോക്കും, നിങ്ങൾ സൂറത്തുൽ ഹശറിൽ കാണാം, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ പരിചയപ്പെടുത്ത ആരാ പടച്ച റബ്ബ്? ഹുവല്ലാ, തീർച്ചയായും പടച്ച റബ്ബ് എന്ന് പറയുന്നത് അല്ലാഹുവാകുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവാ, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാ. ലാ ഇലാഹ ഇല്ലാഹുവാ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനേ ഇല്ല. അവനാരാ? അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാ. ഹുവർ റഹ്മാനുർ റഹീം, അവർ റഹ്മാനാണ് റഹീമാണ്, പരമകാരുണ്യനാണ് കരുണാനിധിയാണ്. വീണ്ടും പറഞ്ഞു, ഹുവല്ലാഹുല്ലസീ ലാ ഇലാഹ ഇല്ലാ ഹുവ,
അൽ മലിക്ക് അവൻ രാജാവാണ്, അൽ ഖുദ്ദൂസ് അവൻ പരിശുദ്ധനാണ്, അസ്സലാം അവൻ രക്ഷപ്പെടുത്തുന്നവനാണ്, അൽ മുഅ്മിൻ അവൻ നിർഭയത്വം നൽകുന്നവനാണ്, അൽ മുഹൈമിൻ അവൻ മേൽനോട്ടം വഹിക്കുന്നവനാണ്, അൽ അസീസ് അവൻ പ്രതാപശാലിയാണ്, അൽ ജബ്ബാർ അവൻ പരമാധികാരമുള്ളവനാണ്, അൽ മുത്തക്കബ്ബിർ അവൻ മഹത്വം കാണിക്കുന്നവനാ. സുബ്ഹാനല്ലാ, അല്ലാഹു പരിശുദ്ധനാകുന്നു. അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നും. ഹുവല്ലാഹുൽ ഖാലിഖു, അല്ലാഹു തീർച്ചയായും പടച്ച റബ്ബ് സൃഷ്ടാവാണ്, അൽ ബാരി നിർമ്മാതാവാണ്, അൽ മുസവ്വിർ രൂപം നൽകുന്നവനാ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹുൽ അസ്മാഉൽ ഹുസ്ന, ഈ രൂപത്തിൽ പടച്ച റബ്ബിന് ഒരുപാട് നാമങ്ങളുണ്ട്, ഉത്തമമായ നാമങ്ങളുണ്ട്. യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാത്തി വല്ലർ വഹുവൽ അസീസുൽ ഹകീം. നോക്കൂ, നിങ്ങൾ പടച്ച റബ്ബിന്റെ നാമങ്ങളെ കുറിച്ച് പറയാം. എന്തെന്തൊക്കെ നാമങ്ങളാ, എത്ര സുന്ദരമായ നാമങ്ങളാ, എത്ര മഹത്വമേറിയ നാമങ്ങളാ, അഴകാർന്ന നാമങ്ങളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിയണം സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക്, സഹോദര മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ നാമങ്ങൾ നമുക്കറിയോ? അള്ളാഹുവിന്റെ നാമങ്ങൾ നമുക്കറിയോ? അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചറിയാതെ പോയൊരു സമൂഹം, ബഹുഭൂരിഭാഗം ആളുകൾക്കും അള്ളാഹുവിന്റെ നാമങ്ങൾ അറിയില്ല. ബഹുഭൂരിഭാഗം ആളുകൾക്കും അള്ളാഹുവിന്റെ നാമങ്ങൾ അറിയില്ല. അല്ലേ, കാർഡിൽ എഴുതി ഒരുപക്ഷെ വണ്ടിയിൽ തൂക്കിയിട്ടിട്ടുണ്ടാകാം, പേപ്പറിൽ എഴുതി ഒരുപക്ഷെ വീടിന്റെ ചുമരിൽ തൂക്കിയിട്ടുണ്ടാകാം, ഒട്ടിച്ചിട്ടുണ്ടാകാം. പക്ഷെ അല്ലാന്റെ നാമങ്ങൾ എന്താ, നമുക്കറിയില്ല. പലർക്കും അറിയാതെ പോയി, അത് മനസ്സിലാക്കാതെ പോയി. സഹോദര, നാം മനസ്സിലാക്കണം, നാം തിരിച്ചറിയണം ഈ കാര്യം. നോക്കൂ, നിങ്ങൾ പലരും ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ആശയം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാറില്ല. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അതൗ വതിസ്ഈന ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ. അല്ലാഹുവിന് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹാ ദഖല ജന്ന, ആരെങ്കിലും അത് എണ്ണിക്ലിപ്പപ്പെടുത്തിയാൽ, എണ്ണി തിപ്പപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചത് തന്നെ. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ നാമങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ അവ സ്വർഗത്തില എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി പറഞ്ഞതിനർത്ഥം, 99 നാമങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അത് വെറുതെ വായിച്ചാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ഓരോ നാമങ്ങളും പഠിക്കുന്നതോടൊപ്പം തന്നെ ആ നാമങ്ങളുടെ ആശയം കൃത്യമായി മനസ്സിലാക്കണം. എന്താണ് റഹീം എന്ന് പറഞ്ഞാൽ, എന്താണ് ഗഫൂർ എന്ന് പറഞ്ഞാൽ, ആ വാചകത്തിന്റെ ആ പദത്തിന്റെ അർത്ഥമെന്താ, ആ പദത്തിന്റെ ആശയമെന്താ, അതിൽ പടച്ച റബ്ബ് ഉദ്ദേശിച്ചതെന്താ എന്ന് കൃത്യമായി തിരിച്ചറിയണം. ഇങ്ങനെ പടച്ച റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കണം, ഇങ്ങനെ പടച്ച റബ്ബിനെ കുറിച്ച് അറിയണം. എങ്കിലേ അള്ളാഹുവിനോട് നമുക്ക് സ്നേഹം ഉണ്ടാകൂ. റഹീം ആരാ എന്ന് കൃത്യമായി മനസ്സിലാക്കിയാലേ, അതിന്റെ ആശയം തിരിച്ചറിഞ്ഞാലേ അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്കാവൂ. ആരാ ഗഫൂർ, ആരാ ഗഫാർ, ആരാ മുഹൈമീൻ, ആരാ മുത്തക്കബ്ബിർ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ, ആ വാചകങ്ങളും ആ നാമങ്ങളും പഠിക്കുന്നതോടൊപ്പം അല്ലാ ആ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ, തീർച്ചയായും അതിലൂടെ പടച്ച റബ്ബിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമുക്കൊക്കെയും പടച്ച റബ്ബിനോടുള്ള ബന്ധം കുറഞ്ഞു പോകുന്നുവെങ്കിൽ, ആ ബന്ധത്തിൽ തകരാറ് സംഭവിക്കുന്നുവെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും ഇത് തന്നെയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പല ആളുകൾക്കും കഴിയാതെ പോയി. ഒരുപക്ഷെ അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് 99 നാമങ്ങളും ഒന്നാമത്തെ നാമം മുതൽ അവസാനത്തെ നാമം വരെ ഒറ്റ ശ്വാസത്തിന് പറയാൻ കഴിയുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷേ ആ നാമങ്ങൾ ഉച്ചരിക്കുന്നതോടൊപ്പം അതിലെ ആശയങ്ങൾ എന്താ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു സമൂഹം വളർന്നു വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു പരമകാരുണികന കരുണാനിധിയ, എല്ലാവർക്കും അറിയാം ആ വാചകം, റഹ്മാനും റഹീമും പടച്ച റബ്ബ. പക്ഷേ റഹ്മാനിൽ അടങ്ങിയിട്ടുള്ള ആശയം എന്താ, ആരാ റഹീം, എന്താണ് റഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ, അതുകൊണ്ട് എന്താ പടച്ച റബ്ബ് അർത്ഥമാക്കുന്നത് എന്നറിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ നാമമാണ് അലീം, എല്ലാവർക്കും അറിയാം അള്ളാഹു എല്ലാം അറിയുന്നവനാ. പക്ഷേ അലീമെന്ന വാചകത്തിന്റെ ആശയവും അലീമെന്ന വാചകത്തിന്റെ താല്പര്യവും കൃത്യമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റിലേക്ക് പിന്നെ പോകില്ല.
ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ ആ പടച്ച റബ്ബനെ ആലിമുൽ ഗൈബി വശഹാദ എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പിന്നെ ഒരിക്കലും അള്ളാഹു കാണാത്തൊരു സമയമുണ്ട് എന്നവന്റെ മനസ്സിലേക്ക് കടന്നു വരില്ല. അഥവാ രഹസ്യവും പരസ്യവും ഒരുപോലെ കാത്തു സൂക്ഷിക്കാൻ ആ മനുഷ്യന് സാധിക്കും. അള്ളാഹു ബസീറാണ്, അള്ളാഹു സമീആണ്, അല്ലെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ പിന്നെ എങ്ങനെ സഹോദര രഹസ്യമായ മറ്റൊരു ജീവിതവും പരസ്യമായ മറ്റൊരു ജീവിതവും നമുക്ക് കാണാൻ കൊണ്ട് നടക്കാൻ കഴിയും? നിന്റെ ഹൃദയങ്ങളെപ്പോലും അറിയുന്നവനാ, വായിക്കാൻ കഴിയുന്നവനാ, മനസ്സിലാക്കിയവനാ, മനസ്സിലാക്കാൻ കഴിവുള്ളവനാ, പടച്ചറബ്ബെന്ന് പടച്ചറബിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു മനുഷ്യന് പിന്നെ എങ്ങനെ കാപട്യവും കിബിറുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ടാ പറഞ്ഞത് അല്ലാഹു സമീആണ്, അല്ലാഹു ബസീറാണ്, അല്ലാഹു അലീമാണെന്ന് പറയുമ്പോ എന്താണ് അലീം എന്ന് പറഞ്ഞാൽ, എന്താണ് ബസീർ എന്ന് പറഞ്ഞാൽ? അത് കൃത്യമായി സഹോദരങ്ങളെ ഈ പദങ്ങൾ ഈ പേരുകൾ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ആശയവും അതിന്റെ താല്പര്യവും സഹോദര മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, قال رسول الله صلى الله عليه وسلم ان السلام تيرчаяю سلام എന്ന് പറഞ്ഞാൽ اسم من اسماء الله അല്ലാഹുവിന്റെ നാമങ്ങളിൽ പെട്ട ഒരു നാമമാണ് സലാം എന്ന് പറഞ്ഞാൽ വലഹു ഫിൽ അർളി അത് പടച്ച റബ്ബദാ ഭൂമിയിൽ നിർണയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫഅബ്ഷൂഹു ബൈനകും നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം. അല്ലാഹുവിന്റെ നാമ അസ്സലാം, ആ നാമ നമ്മൾ പറയുന്നത് പരസ്പരം കാണുമ്പോ അസ്സലാമു അലൈക്കും. ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അക്കാര്യം? ഇന്ന് എത്ര തവണ പലരോടും നമ്മൾ സലാം പറഞ്ഞു? ആരെങ്കിലും വിചാരിച്ചോ മനസ്സിലേക്ക് കടന്നു വന്നു അള്ളാഹുവിന്റെ നാമമാണ് അസ്സലാം, സമാധാനം നൽകുന്നവൻ, രക്ഷ നൽകുന്നവൻ, അതുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പടച്ച റബ്ബെ എല്ലാവിധ പിന്നെ സമാധാനവും നൽകട്ടെ എന്നൊരു ദുആ നടത്തുന്നത് അതുകൊണ്ടാ. അതുകൊണ്ടാ പറഞ്ഞത് സലാം പറയുമ്പോ നിഫാക്ക് പാടില്ല എന്ന്. മനസ്സിലൊന്ന് വെച്ച് അവനോട് വിദ്വേഷം വെച്ച് കാണുമ്പോ ഒരു പക്ഷെ പേരിന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ പ്രതിഫലത്തിന് പകരം മനസ്സിൽ നിഫാക്ക് വെച്ചുകൊണ്ട് കാപട്യത്തോടുകൂടി സലാം പറഞ്ഞാൽ നാളെ പരലോകത്ത് അതിന്റെ പേരിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ ഒരു പക്ഷെ അതിന് നമ്മൾ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് സഹോദര നാം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അതിന്റെ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. പേരുകൾ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ആശയവും അതിന്റെ താല്പര്യങ്ങളും ഒക്കെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ആ നാമങ്ങൾ മുഖേന ആ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുക. സർവാദിനാഥനായ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാസാ വാസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. ഇന്നൽ ഹംദലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. മറ്റെന്തിനേക്കാളും പ്രാധാന്യത്തോടും മഹത്വത്തോടും കൂടി ഒരു മുസ്ലിം പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് തന്നെയാണ്. കാരണം ആ അറിവ് ചെന്നെത്തുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്, തൗഹീദിലാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും നിങ്ങൾ അറിയണം, പഠിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്ന് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നോക്കൂ, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന പഠിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ്. തൗഹീദിന്റെ ഒരുപാട് ഭാഗങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും അവൻ അസ്മാഉൽ ഹുസ്ന പഠിച്ചിരിക്കണം. തൗഹീദ് കൃത്യമായി അവന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും അസ്മാഉൽ ഹുസ്ന അതിന്റെ കൃത്യമായ വശങ്ങളും എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ താല്പര്യങ്ങൾ എന്നൊക്കെ വളരെ കൃത്യമായ ഒരു മുസ്ലിം മനസ്സിലാക്കിയിരിക്കണം. കാരണം പണ്ഡിതന്മാർ തൗഹീദിനെ വിശദീകരിച്ചിടത്ത് നമുക്ക് കാണാം മൂന്ന് രൂപത്തിലാണ്, മൂന്ന് വിഭാഗമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ തൗഹീദിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന് തൗഹീദുൽ ഉലൂഹിയയാണ്, മറ്റൊന്ന് തൗഹീദുൽ റുബൂബിയയാണ്,
മൂന്നാമത്തത് തൗഹീദും ഫിൽ അസ്മാഇ വസ്സിഫാത്ത്, അഥവാ മൂന്നാമത്തത് അല്ലാഹുവിന്റെ നാമങ്ങളിലും ഗുണങ്ങളിലുമുള്ള ഏകത്വം എന്നതാ. അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഏകത്വമായി നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് നാം പഠിച്ചിരിക്കണം, നാമങ്ങളെ കുറിച്ച് നാം പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ പണ്ഡിതന്മാരെണ്ണി പറഞ്ഞ തൗഹീദിന്റെ മൂന്നാമത്തെ ഘടകമായ തൗഹീദും ഫിൽ അസ്മാഇ വസ്സിഫാത്ത് അത് കൃത്യമായി സഹോദര നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം അല്ലാഹുവിന്റെ നാമങ്ങൾ ഏതൊക്കെ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി പഠിക്കാനോ മനസ്സിലാക്കാനോ അറിയാനോ സാധിക്കാത്ത മനുഷ്യന്മാരാണ് പലപ്പോഴും. അല്ലാഹുവിന്റെ നാമങ്ങൾ പോലെ അല്ലാഹുവിന് കഴിയുന്നത് പോലെ മറ്റുള്ളവർക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു, അല്ലാഹു കാണുന്നത് പോലെ മറ്റുള്ളവർ കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ നാമങ്ങളിലും അല്ലാഹുവിന്റെ ഗുണങ്ങളിലും വിശേഷങ്ങളിലുമൊക്കെ മറ്റുള്ളവരെ പലരും പങ്കുചേർക്കാൻ ശിർക്കെന്ന മഹാ അപകടം ചെയ്യാൻ ആ ശിർക്കിലൂടെ കാലാകാലം ഒരിക്കലും മോചനമില്ലാത്ത നരകത്തിലേക്ക് ആപതിക്കാനും മനുഷ്യന്മാര് കാരണമായി തീരുന്നത് പലപ്പോഴും അല്ലാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചും അല്ലാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ചും അറിയാതെ പോകുമ്പോഴാണ്, അത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്. മുസ്ലിം മനസ്സിലാക്കണം, അല്ലാഹു കാണുന്നത് പോലെ കാണാൻ ഒരാൾക്കും കഴിയില്ല, അല്ലാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ ഒരാൾക്കും കഴിയില്ല. നമ്മളൊക്കെ നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരു വാചകമാണല്ലോ, വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ആരുമില്ല, ലൈസ കംസിലിഹി ശൈ, അവനെ പോലെ യാതൊന്നുമില്ല എന്നൊക്കെ. അല്ലാഹുവിനെ സംബന്ധിച്ച് സഹോദര വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ സഹീഹായ ഹദീസുകളിലും ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. അഥവാ അല്ലാഹുവിനെ കുറിച്ച് എന്തൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ അംഗീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ നാമങ്ങളായി വിശേഷണങ്ങളായി ഗുണങ്ങളായി എന്തൊക്കെ സഹീഹായ ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ സംശയലേശമന്യേ ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുക എന്നത് ഒരു മുഅ്മിന്റെ ബാധ്യതയാണ്. ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അല്ലാഹു സമീആണ്, അല്ലാഹു ബസീറാണ്, അല്ലാഹു കേൾക്കുന്നവനാ, അല്ലാഹു കാണുന്നവനാ എന്ന് പറയുമ്പോ അല്ലാ എങ്ങനെ കേൾക്കും ചോദിക്കാൻ പാടില്ല, അല്ല എങ്ങനെ കാണും ചോദിക്കാൻ പാടില്ല. അല്ലാഹു ഇറങ്ങുന്നവനാണ് എല്ലാ ദിവസത്തിന്റെ രാത്രിയുടെ മൂന്നാമത്തെ പകുതിയിലുമെന്ന് പറയുമ്പോ അല്ല എങ്ങനെ ഇറങ്ങും, അല്ലാക്ക് കാലുണ്ടോ, അല്ലാക്ക് കൈയുണ്ടോ, അല്ലാന്റെ കൈ എങ്ങനത്തെ കയ്യാ, അല്ലാന്റെ ചെവി എങ്ങനത്തെ ചെവിയാ ചോദിക്കാൻ പാടില്ല. ഒരു മുഅ്മിനാ ആ രൂപത്തിലുള്ള ചിന്ത പോലും അവന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. മഹാനായിമാൻ മാലിക് ബിൻ അനസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തോഹയിൽ അഞ്ചാമത്തെ വാചകത്തിൽ പറയുന്നുണ്ടല്ലോ, അർറഹ്മാനു അലൽ അർശി സ്തവാ, അർറഹ്മാനു അലൽ അർശി സ്തവാ, അല്ലാഹു സുബ്ഹാനഹു വതആല അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നുവെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് കൈഫ സ്തവാ, എങ്ങനാണ് ഉപവിഷ്ടനാവുക എന്ന് അദ്ദേഹം ചോദിച്ചപ്പോ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഖം ചുടന്നു, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇസ്തവാ ഗൈറു മജ്ഹൂലിൽ വൽ കൈഫു ഗൈറു മഅഖൂലിൽ വൽ ഈമാനു ബിഹി വാജിബുൽ വസ്സുആലു അൻഹു ബിദ്അ. നോക്കൂ നിങ്ങൾ, ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുല്ലാഹി അലൈഹി വളരെ കൃത്യമായ മറുപടി നൽകുകയാണ്. ഇസ്തവാ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എങ്ങനെയാണ് എന്ന്, നമുക്കറിയില്ല ഇസ്തവാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, അല്ലാഹു ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ, അല്ലാഹുവിന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ എങ്ങനെ, നമുക്കറിയില്ല. വൽ കൈഫു ഗൈറു മഅഖൂൽ, ഇല്ല നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല അതിന്റെ രൂപം എന്താ, അതെങ്ങനെയാ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല, നമുക്ക് ചിന്തിക്കാനും പോലും കഴിയില്ല. കാരണം നമ്മുടെ ചിന്തയുടെയും നമ്മുടെ ആലോചനയുടെയും ഒക്കെ അപ്പുറത്താണ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ. അതുകൊണ്ട് അല്ല എന്തു പറഞ്ഞോ അതിലൊക്കെ അതിലൊക്കെ വിശ്വസിക്കൽ വാജിബാണ്, അതിലൊക്കെ വിശ്വസിക്കൽ വാജിബാണ്. അതെങ്ങനെ അല്ല കേൾക്കുമെന്ന് പറഞ്ഞാൽ അല്ലാക്ക് ചെവിയുണ്ടോ, എങ്ങനത്തെ ചെവി, അല്ല ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇവിടെ രാത്രിയാണെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പകലാണല്ലോ, അവിടെ എന്ത് ചെയ്യും, അപ്പൊ അല്ലാന്റെ പണി കയറലും ഇറങ്ങലും തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് പടച്ച റബ്ബിനെ പരിഹസിക്കുന്ന വാചകങ്ങൾ പറയുന്നവരില്ലേ, എങ്ങനെയെന്നുള്ള ചോദ്യം ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ല പറയുന്നു. വസ്സുആലു അൻഹു ബിദ്ആ,
വിശ്വസിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള പറഞ്ഞു, വസ്സുആലു അൻഹു ബിദ്അ, അതെങ്ങനെയെന്നുള്ള ചോദ്യം അത് ബിദ്അത്താണ്, അത് പുത്തൻ ചോദ്യമാണ്, മുസ്ലിം ചോദിക്കാൻ പാടില്ല. എന്നിട്ടതാ സുമ്മ അമറ ബിർറജുലി ഫഅഖ്രിജ, എന്നിട്ട് അദ്ദേഹം അന്യായികളോട് കൽപ്പിച്ചു ഈ ചോദ്യം ചോദിച്ചാളെ ഈ സദസ്സിൽ നിന്ന് പുറത്താക്കണം, കാരണം അവൻ ബിദഅയാണ്, അവൻ പുത്തൻവാദിയാണ്. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള, ഇതായിരിക്കണം മുസ്ലിമിന്റെ വിശ്വാസം, ഇതായിരിക്കണം മുഅ്മിന്റെ വിശ്വാസം. അല്ലാഹിനെ കുറിച്ച് എന്ത് പറഞ്ഞോ അങ്ങനെ തന്നെ നമ്മൾ അംഗീകരിക്കണം. അല്ലാഹുവിനെ കുറിച്ച് എന്തൊക്കെ വിശേഷണങ്ങൾ പറഞ്ഞോ അതൊക്കെ മനസ്സാ വാചാ കർമ്മണാ സഹോദര അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അത് ഉൾക്കൊണ്ട് പടച്ച റബ്ബിനെ തിരിച്ചറിയുകയും അങ്ങനെ പടച്ച റബ്ബിനെ മനസ്സിലാക്കുകയും ആ റബ്ബുമായിട്ടുള്ള ബന്ധം ശക്തമാക്കാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അല്ലാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് അള്ളാഹുവിന്റെ നാമങ്ങളിൽ പറഞ്ഞ അതിന്റെ ആശയങ്ങളും അതിന്റെ വിശേഷണങ്ങളും താല്പര്യങ്ങളും എല്ലാം പഠിക്കാൻ വേണ്ടി ഇസ്ലാം ആവശ്യപ്പെട്ടത്. അതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിലുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്നെ കൃത്യമായി പഠിക്കാൻ, നിന്റെ നാമങ്ങൾ മനസ്സിലാക്കാൻ, നിന്റെ വിശേഷണങ്ങൾ, അതിന്റെ താല്പര്യവും വിശദീകരണവും അതിന്റെ ആശയവും എല്ലാം മനസ്സിലാക്കി നാഥാ, അല്ലാഹുവേ നീയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ നീ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തിന്മകൾ തെറ്റുകുറ്റങ്ങൾ നാഥ സംഭവിച്ചു പോയിട്ടുണ്ട്. നാഥ, ഞങ്ങളെക്കാളേറെ അറിയുന്നവനാണ് റബ്ബേ, നീ അതെല്ലാം ഞങ്ങൾക്കതെല്ലാം വിട്ടുപൊറുത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ വിശ്വാസികളായ വിശ്വാസിനികളായ ഒരുപാട് ആളുകൾ നാഥ, അക്കൂട്ടത്തിൽ നാഥ ഞങ്ങളിൽ പലരുടെയും ഉമ്മമാർ ഉപ്പമാരുണ്ട് നാഥ, സഹോദരന്മാരെ സഹോദരിമാരുണ്ട് നാഥ, കൂട്ടുകാരും കുടുംബക്കാരുമുണ്ട് നാഥ. അല്ലാഹുവേ, അവർക്കെല്ലാം നീ മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെയും. അവരുടെ കബറിടം നാഥ നീ വിശാലമാക്കി കൊടുക്കണം തമ്പുരാനെയും. വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ നാഥ. എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ കബറിൽ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാഥ, ഞങ്ങളുടെ ദുആ മൂലം എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി നീ അവർ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നാഥ, എല്ലാ അർത്ഥത്തിലും അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റി അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അവരനുസരിക്കുന്ന സ്വാലിഹ്യങ്ങളായ മക്കളാക്കി ഞങ്ങളെ മാറ്റുകയും ആ രൂപത്തിൽ അവരുടെ തൃപ്തിയോടുകൂടി തന്നെ ഈ ലോകത്തോട് വിട പറയാനും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ കൽമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ അവരെയും ഞങ്ങളെയും നാഥ നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി അനുഗ്രഹിക്കണ തമ്പുരാനെ. അള്ളാഹുവേ, ഈ ലോകത്തും പരലോകത്തും അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ അപമാനത്തിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുല്ലിയാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.